40 വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ ഗാരേജിൽ ആരംഭിച്ച് ഇന്ന് ഏകദേശം 27,000 മില്യൺ ഡോളറിന്റെ ആസ്തിയുള്ള 400,000-ലധികം പേർക്ക് നേരിട്ടും ലക്ഷക്കണക്കിന് പേർക്ക് അല്ലാതെയും തൊഴിൽ നൽകുന്ന ഭൂമിയിലെ ഭൂരിപക്ഷം ജനങ്ങളെയും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സ്വാധീനിക്കുന്ന അഡോബി. ഞാൻ റാവുത്തർ, വെൽക്കം ടു ദ വെസ്റ്റ്. അഡോബി എന്നൊരു പേര് മാത്രം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരുപക്ഷെ മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുമ്പോൾ മിക്കവാറുമുള്ള എല്ലാവർക്കും മനസ്സിലാകും. അത്രത്തോളം ജനകീയമായൊരു സോഫ്റ്റ്വെയറാണ് ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പ് എന്നുള്ളത് അഡോബിയുടെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ്. 80-കളുടെ തുടക്കത്തിൽ ജോൺ വാർണോക്കും ചാൾസ് ജെഷ്കി എന്നീ രണ്ടുപേർ, ഇവർ രണ്ടുപേരും പ്രിന്റിംഗ് മേഖലയിൽ തൊഴിലെടുത്തുകൊണ്ടിരുന്നവരാണ്. പ്രിന്റിംഗ് മേഖലയിൽ എങ്ങനെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് പ്രിന്റ് എടുക്കാം എന്നുള്ള ചിന്തയാണ് അവരെ ജോൺ വാർണോക്കിന്റെ ഗ്യാരേജിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ പ്രേരിപ്പിച്ചത്. അവർ ആ ഗ്യാരേജിന്റെ പിറകിലൂടെ ഒഴുകുന്ന ചെറു അരുവിയുടെ പേരും ഈ കമ്പനിക്ക് നൽകി. അഡോബി എന്നായിരുന്നു ആ ചെറു അരുവിയുടെ പേര്. വളരെ താമസിയാതെ തന്നെ അവർ അഡോബ് പോസ്റ്റ് സ്ക്രിപ്റ്റേജ് എന്ന പേരിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയും അതിലൂടെ പ്രിന്റിംഗ് വളരെ വിജയകരമായി നടത്തുകയും ചെയ്തു. തുടക്കത്തിൽ പ്രിന്റ് എടുത്തതിന് ശേഷം മാത്രം പ്രിവ്യൂ കാണുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് മനുഷ്യന്റെ ചിന്തയ്ക്കും ബുദ്ധിക്കുമെല്ലാം അതീതമായ ക്രിയാത്മകതയുടെ ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു ലോകം തന്നെ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിച്ചു. അത് പ്രിന്റ് മേഖലയിൽ മാത്രമല്ല, ടിവി, വീഡിയോ, ഓഡിയോ തുടങ്ങിയ സമസ്ത മേഖലകളിലും അഡോബി എന്ന കമ്പനിയുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒഴിച്ചുകൂടാനാവാത്ത അവസ്ഥയിൽ വരെ എത്തി. ലോകം അത് മനസ്സിലാക്കിയത് ഏറെ കാലത്തിന് ശേഷമാണെങ്കിലും ഇതിന്റെ തുടക്കകാലത്ത് തന്നെ ഇത് മനസ്സിലാക്കിയ മറ്റൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സ്റ്റീവ് ജോബ്സ് എന്നാണ്. അദ്ദേഹം ആ കാലത്ത് തന്നെ ഈ കമ്പനിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. ഏകദേശം 5 മില്യൺ ഡോളർ അന്ന് അദ്ദേഹം ഓഫർ ചെയ്തെങ്കിലും വർണോക്കും ജെഷ്കയും അത് നിരസിക്കുകയായിരുന്നു. കമ്പനി വിൽക്കുന്ന ഓഫർ നിരസിച്ചെങ്കിലും തുടർന്നുള്ള 5 വർഷത്തേക്കുള്ള പോസ്റ്റ് സ്ക്രിപ്റ്റിന്റെ കരാർ ലഭിക്കുകയും സിലിക്കൺ വാലിയിലെ ആദ്യ വർഷങ്ങളിൽ തന്നെ ലാഭത്തിലാകുന്ന കമ്പനിയായി മാറുവാനും അഡോബിക്ക് കഴിഞ്ഞു. ഇത് അവർക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെയധികം ഊർജ്ജം നൽകുകയും അവർ ഈ സോഫ്റ്റ്വെയർ പല രീതിയിൽ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് 1987 വെക്ടർ അടിസ്ഥാനമാക്കിയുള്ള ആദ്യത്തെ അവരുടെ സോഫ്റ്റ്വെയർ അഡോബ് ഇല്ലസ്ട്രേറ്റർ അവർ പുറത്തിറക്കി. ഡിസൈനിങ് രംഗത്തെ വിപ്ലവകരമായ ഒരു ചുവടുവയ്പായിരുന്നു അത്. ഏറെ താമസിയാതെ 90-കളിൽ അവർ അഡോബ് ഫോട്ടോഷോപ്പ് എന്നുള്ള സോഫ്റ്റ്വെയർ പുറത്തിറക്കി. പക്ഷേ ഫോട്ടോഷോപ്പിന്റെ ക്രിയേറ്റേഴ്സ് ഇവരായിരുന്നില്ല. ജോൺ നോൾ, തോമസ് നോൾ എന്നുള്ള രണ്ടുപേരായിരുന്നു ഫോട്ടോഷോപ്പിന്റെ ക്രിയേറ്റേഴ്സ്. അവരിൽ നിന്നും അഡോബി ഈ ഫോട്ടോഷോപ്പ് കരസ്ഥമാക്കുകയായിരുന്നു. മൾട്ടിമീഡിയ രംഗത്ത് മറ്റൊരു വിപ്ലവം സൃഷ്ടിക്കുവാൻ ഈ ഫോട്ടോഷോപ്പിന് കഴിഞ്ഞു. ലോകത്തിന്റെ മുക്കിലും മൂലയിലും അഡോബ് ഫോട്ടോഷോപ്പ് എത്തപ്പെട്ടു. അതിനിടയിൽ 91-ൽ അഡോബ് പ്രീമിയർ എന്നുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനങ്ങൾ ഇവരാരംഭിച്ചു. തുടർന്ന് 92-ൽ PDF എന്നുള്ള ഫോർമാറ്റ് അവർ 92-ൽ പുറത്തിറക്കി. 93-ൽ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ള മോഷൻ ഗ്രാഫിക്സ് രംഗത്തെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ആപ്ലിക്കേഷൻ അവർ പുറത്തിറക്കി. പിന്നീട് ഇന്ന് വരെയുള്ള വർഷങ്ങൾ വിവിധ തരത്തിലുള്ള പല ആപ്ലിക്കേഷനുകൾ, അത് വീഡിയോ, ഓഡിയോ, പ്രിന്റ് ഫോർമാറ്റ്, എല്ലാ മേഖലകൾക്കും ആവശ്യമായ പലതരം സോഫ്റ്റ്വെയർ ഇവർ പുറത്തിറക്കി. മൾട്ടിമീഡിയ മാത്രമല്ല, അല്ലാതുള്ള ആവശ്യങ്ങൾ, ഹോട്ടൽ മെനു മുതൽ ബാനറുകൾ മുതൽ സിനിമകൾ മുതൽ TV ഷോകൾ മുതൽ തുടങ്ങി എല്ലാ മേഖലകളും അഡോബി എന്നുള്ളത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറി. ഇതിനിടയിൽ 92-ൽ ജെഷ്കിയെ ചില പണത്തിനായി തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് അവരെ വിട്ടയക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ചെറിയൊരു ഗ്യാരേജിൽ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ അഡോബി എന്നുള്ളത് ഇന്ന് ലക്ഷക്കണക്കിന് പേരുടെ ഉപജീവന മാർഗത്തിന് വഴിതെളിച്ചു എന്നുള്ളതാണ്. അഡോബിയെ ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണവും ഇത് തന്നെയാണ്. നമ്മുടെ കണ്ണിനും മനസ്സിനുമെല്ലാം കുളിർമ നൽകുന്ന നിരവധി കാഴ്ചകളും സിനിമയായിട്ടും അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയിലുമെല്ലാം നമുക്ക് പലവിധ അനുഭവങ്ങൾ നൽകുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഡോബിയിൽ നിരവധി ഇന്ത്യക്കാർ നേരിട്ട് തന്നെ തൊഴിലെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചെയർമാൻ സ്ഥാനത്തുള്ള ആൾ വർഷങ്ങളായിട്ട് അഡോബിയുടെ സാരഥ്യം വഹിക്കുന്ന ആളാണ് അദ്ദേഹം. ഏതായാലും അഡോബിയോട് നമ്മൾ എല്ലാവരും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഈ വീഡിയോ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് അത് തന്നെയാണ്. ഏതായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. മുൻപത്തെ വീഡിയോയ്ക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കുമെല്ലാം തിരിച്ച് നന്ദിയും സ്നേഹവും മാത്രം. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും.